തന്നതല്ലോ, കാത് തന്നില്ലേ ചോദിച്ചിട്ട് തന്നതല്ലോ, കൈ തന്നില്ലേ ചോദിച്ചിട്ട് തന്നതല്ലോ, അപേക്ഷ സമർപ്പിക്കാതെ തന്നെ ആവശ്യമുള്ളതൊക്കെ തന്ന രാജാവല്ലേ. ഒന്നുകൂടി നീ ചിന്തിക്കൂ മനുഷ്യ, അറബിന്റെ വിശാലമായ കാരുണ്യത്തെ സംബന്ധിച്ച് അടിമയായ നിന്റെ മനസ്സിൽ നീ ആലോചിക്കൂ. ഈ പാവപ്പെട്ട എന്നോട് ഒരാൾ പെണ്ണ് ചോദിച്ചു, ഞാനവന് പെണ്ണ് കൊടുത്തു. അവനാ പെണ്ണ് കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതാൻ തുടങ്ങിയാൽ ഞാൻ എന്റെ പെണ്ണ് തിരിച്ചു ചോദിച്ചില്ലേ? നിങ്ങൾ താമസിക്കാൻ വേണ്ടി കൊടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം അവിടെ വെച്ച് ചെയ്താൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് അയാളെ പുറത്താക്കിയില്ലേ? തൊഴിലെടുക്കുന്ന തൊഴിലാളി മുതലാളി വിചാരിക്കാത്തത് പോലെ തൊഴിലാളി അതാ മുതലാളിയുടെ നിർദ്ദേശത്തിനെതിരായി പ്രവർത്തിച്ചാൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിട്ടില്ലേ? അങ്ങനെയല്ലേ നമ്മുടെ സ്വഭാവം? അതേസമയത്ത് ഓ ചെറുപ്പക്കാരാ, അള്ള തന്ന കണ്ണുകൊണ്ട് നീ അള്ള വിരോധിച്ചത് നോക്കിയില്ലേ? അള്ള വിരോധിച്ചത് നിന്റെ കാതുകൊണ്ട് കേട്ടില്ലേ? സഹോദരി നീ ഗൈബത്ത് കേട്ടില്ലേ? ഓ കാരണവന്മാരേ, അള്ള തന്ന നാവ് കൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞില്ലേ? നമ്മൾ ഗൈബത്ത് പറഞ്ഞില്ലേ? ആലിബീങ്ങളെ കുറ്റം പറഞ്ഞില്ലേ? തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചില്ലേ? നമ്മൾ മോമിനീങ്ങളെ ഗൈബത്ത് പറഞ്ഞില്ലേ? ഏഷണി പറഞ്ഞില്ലേ? അനാവശ്യം പറഞ്ഞില്ലേ? കാര്യത്തിന്റെ വസ്തുതകൾ അറിയാതെയും അറിഞ്ഞും നമ്മൾ അന്ന പൊരുത്തപ്പെടാത്ത ധാരാളം സംസാരങ്ങൾ അന്ന തന്ന നാവ് കൊണ്ട് സംസാരിച്ചില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം, അവൻ റഹ്മാനല്ലേ? അവൻ ഇതുവരെ അവനും ഇഷ്ടപ്പെടാത്ത പലതും പറഞ്ഞിട്ട് നാവിന്റെ സംസാരം ഒരൊറ്റ സെക്കൻഡ് കൊണ്ടത് നിർത്തിക്കളയാൻ കഴിയുന്ന രാജാവ് നമ്മുടെ സംസാരം നിർത്തിയില്ലല്ലോ. കണ്ണിന്റെ കാഴ്ച പിൻവലിക്കാൻ കഴിയുന്ന രാജാവ് ആ കണ്ണിന്റെ കാഴ്ച പിൻവലിച്ചില്ലല്ലോ. കാതിന്റെ കേൾവി പെട്ടെന്നില്ലാതെയാക്കാൻ കഴിയുന്ന രാജാവ് കാതിന്റെ കേൾവി ഒഴിവാക്കിയില്ലല്ലോ. കൈകൊണ്ട് നീ അക്രമിച്ചില്ലടോ, നീ മർദ്ദിച്ചില്ലേ, എന്നിട്ട് നിന്റെ കൈയൊള്ള കുഴക്കിയില്ലല്ലോ. നിന്റെ കാലുകൊണ്ട് നീ കള്ളു ചാപ്പിലേക്ക് നടന്നുപോയില്ലേ? ബ്രാണ്ടിക്കുപ്പി നിന്റെ കയ്യിൽ പിടിച്ചില്ലേ? ചെറുപ്പക്കാരാ, അത് രാജാവായ റബ്ബ് കാണുന്നില്ലേ? എനിക്ക് കൈ തന്നത് ഇതിനു വേണ്ടിയല്ലോ, കാല് തന്നത് ഇതിനു വേണ്ടിയല്ലോ. എന്നിട്ടും അല്ല നിന്റെ കൈക്ക് ശക്തി പിന്നെയും തന്നില്ലേ? നിന്റെ കാലിന് പിന്നെയും ശക്തി തന്നില്ലേ? ചെറുപ്പക്കാരേ, അന്ന തന്ന ഓരോ അവയവങ്ങളും അന്ന പൊരുത്തപ്പെടാത്ത കാര്യത്തിൽ ചെലവഴിക്കുന്നത് അന്ന നന്നായി കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, അറിയുന്നില്ലേ? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആ രാജാവിനാരോടെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? അവന് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നവരുണ്ടോ? അവന് ആർക്കെങ്കിലും മറികടക്കാൻ കഴിയുന്നവരുണ്ടോ? പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവിടെയൊന്നും തന്നെ മുടക്കങ്ങൾ തരാതെ പിന്നെയും നിന്നേക്ക് അനുഗ്രഹം ചൊരിക്കുകയല്ലേ? വല്ലാത്ത കാരുണ്യമുള്ളവൻ തന്നെ. ഉമ്മമാരെ, നിങ്ങളെ മക്കളുടെ കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ നിസ്കാരം റവാക്കിയില്ലേ? നിങ്ങളതാ കല്യാണം കഴിക്കുന്ന ദിവസം നിസ്കാരങ്ങളാക്കിയില്ലേ? ചെറുപ്പക്കാരാ, അല്ല ഞമ്മത്ത് തരുന്ന ദിവസം നന്ദി ചെയ്യുന്നതിന് പകരം നീ നന്ദി കേട് കാണിച്ചില്ലേ? ജീവിതത്തിൽ ഒരിക്കലും സ്വർണത്തിന്റെ മോതിരം ധരിക്കാത്ത നീ, നിന്റെ കല്യാണ ദിവസം അല്ല ഞമ്മത്ത് ചെയ്ത ദിവസം നീ സ്വർണത്തിന്റെ മോതിരം ധരിച്ച് ഭാര്യ വീട്ടിലേക്ക് പോയില്ലേ? നീ നിക്കാഹിലിരുന്നില്ലേ? എന്നിട്ടും നിന്റെ കയ്യിന്റെ വിരളല്ല നശിപ്പിച്ചില്ലല്ലോ. സന്തോഷമുള്ള രാത്രിയിൽ നീ അല്ല ഹറാമാക്കിയ വാദ്യമേളങ്ങളും അല്ല ഹറാമാക്കിയ തെറ്റുകുറ്റങ്ങളും കല്യാണ പന്തലിൽ വെച്ച് ചെയ്തില്ലേ? നീ അവിടെ ആണും പെണ്ണും ഇടകലർന്നില്ലേ? അല്ല വിരോധിച്ചത് പലതും ചെയ്തു കൂട്ടിയില്ലേ?
എന്നിട്ടും അല്ലാഹു തആല നിന്റെ കല്യാണം മുടക്കാൻ അല്ലാഹുവിന് വല്ല പ്രശ്നവുമുണ്ടോ? ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ കല്യാണം മുടക്കാൻ അല്ലാഹുവിന് കഴിയില്ലേ? പക്ഷെ അല്ല നടപടി സ്വീകരിക്കാതെ ഇനിയെങ്കിലും നീ നന്നാകൂ മോനെ, ഇനിയെങ്കിലും ചിന്തിക്കൂ മോനെ, ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കൂ മോനെ, ഓ സഹോദരന്മാരെ എന്നൊരു ബാപ്പ പറയുന്നത് പോലെയൊന്നുമല്ലല്ലോ. സൃഷ്ടികളോട് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇനിയെങ്കിലും എന്റെ രാജകീയ പദവിയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഞാൻ റബ്ബുൽ ആലമീനാണ് കേട്ടോ, ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവാണ് കേട്ടോ. പക്ഷേ നിങ്ങളെ തമ്മാടിത്തങ്ങളൊന്നും ഞാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ഞാൻ വിശാലമായ കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തൗബക്ക് സന്ദർഭം നൽകുകയാണ്, നന്നാകാൻ ചാൻസ് നൽകുകയാണ്, ചിന്തിക്കാൻ അവസരം നൽകുകയാണ്. ഞാൻ റഹ്മാനാണ് കേട്ടോ. അവന്റെ കാരുണ്യം അതെത്ര വിശാലമാണ് സഹോദരന്മാരെ. അതുപോലെ കാരുണ്യമുള്ള വല്ല സുഖിയും ഉണ്ടോ, വല്ലവരും ഉണ്ടോ? അതിന് തുല്യമായി ഒരു കാരുണ്യവും നമുക്ക് ആരിലും കാണാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ കാരുണ്യമുള്ളവൻ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പക്ഷേ നമ്മുടെ ജീവിതം പലപ്പോഴും അവനിങ്ങോട്ട് കാരുണ്യം ചെയ്യുന്നത് കൊള്ള നോക്കുമ്പോ അള്ളാഹ്ക്ക് കാരുണ്യം ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന നിലക്ക് അള്ള കാരുണ്യം ചെയ്യും പോലെയുണ്ട്. എനിക്കുള്ള തരുന്ന ആ കാരുണ്യങ്ങൾ ചിന്തിക്കുമ്പോ അള്ളാഹ്ക്ക് കാരുണ്യം ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുപോലെ എന്നെ എല്ലാ കാരുണ്യത്തിനും അവൻ തെരഞ്ഞെടുത്തതായി ഞാൻ കാണുന്നു. അതേസമയത്ത് ഞാൻ അള്ളാഹുവിനെ അങ്ങോട്ട് ശുക്ര ചെയ്യുന്ന രംഗം വരുമ്പോ വളരെ ന്യൂനതയുള്ളവനായി നമ്മൾ കാണുന്നു. മറ്റാർക്കോ നമ്മൾക്ക് മറ്റേതോ ഒരു റബ്ബുള്ളത് പോലെ റബ്ബിന് ശുക്ര ചെയ്യുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇതിന് മാറ്റം വരണം ചെറുപ്പക്കാരെ. അല്ലാഹുവിന് പ്രിയ മക്കളും നിങ്ങളെ നേതാക്കന്മാരെ നിർദ്ദേശം നിങ്ങൾ നടപ്പാക്കുന്നില്ലേ? നേതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ബാപ്പയുടെയും അതുപോലെ ഗുരുനാഥന്മാരുടെയും നിർദ്ദേശം നടപ്പാക്കുന്നില്ലേ? നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരുടെ നിർദ്ദേശം നടപ്പാക്കുന്നത്? ഗുണം ചെയ്യുന്നത് കൊണ്ടല്ലേ? എന്നാൽ ഏറ്റവും ഗുണം ചെയ്യുന്ന എല്ലാ ഗുണവും എല്ലാ കാരുണ്യം ചെയ്യുന്ന രാജാവ് ആ രാജാവിനെ പ്രിയം വെച്ച് അവൻ കൽപ്പിച്ച സമയത്ത് തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടതില്ലേ? സുബ്ഹി കവാക്കാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ പോയി ഈ ആയത്തുകളൊന്നും ഓതേണ്ടതില്ലേ? അവരെ ഒന്ന് പുകഴ്ത്തേണ്ടതില്ലേ? അതുപോലെ അവൻ വിരോധിച്ചതൊക്കെ ഒന്ന് കൈയൊഴിക്കേണ്ടതില്ലേ? ഇൻഷാ അല്ലാഹ് ഞാനതിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നു.